ഇറാനിൽ ഇസ്രായേൽ വ്യോമാക്രമണം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം എന്ന് ഇസ്രായേൽ പ്രതികരിച്ചു ഇറാൻ അടിയന്തര പ്രതികരണത്തിന് തയ്യാറായില്ല ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷഹാന ഷെറിൻ വിശദാംശങ്ങൾ നൽകും ഷഹാന അത്യന്തം ആശങ്കാജനകമായ വാർത്തയാണ് ഇറാനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ആക്രമണം തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് അതിന്റെ കാഷ്വാലിറ്റി അതിന്റെ ആഘാതങ്ങളെ കുറിച്ചൊക്കെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ ഷഹാന തെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിന്റെ അവകാശവാദം എന്ന് മാത്രം നമുക്ക് പറയേണ്ടി വരും കാരണം തെഹ്റാനിലെ ഏഴ് സൈനിക കേന്ദ്രങ്ങളിൽ ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട് എന്നാൽ തെഹ്റാനിലെ ഇറാൻ വിപ്ലവ ഗാർഡിന്റെ ഒരു സൈനിക കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നിലവിൽ വരുന്നത് ഇതിൽ ഔദ്യോഗികമായി ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് തെഹ്റാനിൽ സ്ഥിതിഗതികൾ ശാന്തമാണ് എന്നുള്ള തരത്തിൽ ഗ്രൗണ്ട് റിപ്പോർട്ടുകളും വരുന്നു ഇറാനിൻ്റെ ഏജൻസിയായ ഇർണയും തസ്നിം പോലുള്ള ന്യൂസ് ഏജൻസികളും ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം പ്രകാരം അത്തരത്തിലുള്ള ഒരു ആക്രമണം ഇറാനിൽ ഉണ്ടായിട്ടില്ല ഇറാൻ ശാന്തമാണ് തെഹ്റാനിൽ ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് എന്നാൽ ഇസ്രായേൽ തെഹ്റാൻ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നും ഇതൊരു പ്രത്യാക്രമണമാണ് എന്നുള്ളത് നമുക്കറിയാം ഒക്ടോബർ ഒന്നിന് അതായത് ഇരുപത്തിനാല് ദിവസങ്ങൾക്ക് മുൻപ് ഒക്ടോബർ ഒന്നിനാണ് ഇരുന്നൂറ് മിസൈലുകൾ ഇസ്രായേലിലെ തെല്ലവീവ് നഗരം ലക്ഷ്യമിട്ട് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒക്ടോബർ ഏഴിൽ അലക്സ പ്രളയം മുതൽ ഇങ്ങോട്ടേക്ക് ഇറാൻ ഇസ്രായേൽ ടെൻഷൻ നിലനിന്നിട്ട് എന്നുള്ളതാണ് വാസ്തവം ഒക്ടോബർ പത്തിന് തന്നെ ഈ അലക്സ പ്രളയത്തിൽ തങ്ങൾക്കൊരു പങ്കുണ്ട് എന്നുള്ള രീതിയിൽ ആയത്തുള്ള കമനൈ അതായത് ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ അതിൽ ഒരു വ്യക്തത വരുത്തിയിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഡിസംബറിൽ ഇറാന്റെ രണ്ട് ഐആർ ജി സിയുടെ രണ്ട് സൈനികരെ ഇസ്രായേൽ വധിച്ചിരുന്നു പിന്നെ വരികയാണെങ്കിൽ ഡമസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം ഉണ്ടായതോടുകൂടിയാണ് ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നത് ഈ അതിന് തൊട്ടു പിന്നാലെ ഏപ്രിലിൽ തന്നെ ഇറാന്റെ ഒരാക്രമണം തെഹ്റാനിലേക്കുണ്ടായിരുന്നു അതായത് വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലിലേക്ക് നേരിട്ടൊരു ആക്രമണം ഇറാൻ നടത്തിയത് അന്നായിരുന്നു അന്ന് ഇസ്രായേലിന്റെ ഒരു പ്രത്യാക്രമണം ഏറെ വൈകിയാണ് ഇതുപോലെ തന്നെ ഏറെ വൈകിയൊരു പ്രത്യാക്രമണം തെഹ്റാനിലേക്ക് ഇറാന്റെ തെഹ്റാനിലേക്ക് നടത്തിയെന്ന് ഇസ്രായേൽ അന്ന് പറഞ്ഞിരുന്നു അന്നും ഈ ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ആളാപായങ്ങളോ മറ്റ് നാശനഷ്ടങ്ങളോ റിപ്പോർട്ടും ചെയ്തിരുന്നില്ല പിന്നീട് ഇങ്ങോട്ടേക്കാണ് ഇറാനിലെത്തിയ അതായത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റഈസിയുടെ ഇബ്രാഹിം റഈസി കൊല്ലപ്പെട്ടതിന് പിന്നാലെ പിന്നീട് പെസഷ്കിയാൻ ചുമതലയേൽക്കുമ്പോൾ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ചടങ്ങിനെത്തിയ ഇസ്മായിൽ ഹനിയ വധിക്കപ്പെടുന്നത് ഇറാനിൽ ജൂലൈ പിന്നീട് തലവൻ തലവനായ ഹസൻ പിന്നീട്യും വധിക്കപ്പെട്ടതോടെയാണ് ഇറാന്റെ ഇത്തരത്തിലുള്ളത് ഇരുന്നൂറ് മിസൈലുകളാണ് അന്ന് തെഹ്റാൻ ലക്ഷ്യമിട്ട് വന്നത് വലിയ നാശനഷ്ടങ്ങൾ അന്ന് ഉണ്ടാക്കിയിരുന്നു അതിനു പുറമെ തെഹ്റാനിൽ ഒരു കത്തിക്കുത്തുണ്ടായി അതിൽ ജീവൻ നഷ്ടം ജീവൻ നഷ്ടമായിരുന്നു ഇതിന്റെ ഒരു പ്രത്യാക്രമണ രീതി അതെ രീതിയിൽ ഇറാന്റെ ആക്രമണം അപ്പോൾ ഈ ഇതിനൊരു പ്രത്യാക്രമണം ഏറെ നാളായി ഇപ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറാം തീയതി ആയിരിക്കുന്നു ഒന്നിനാണ് ഈ ആക്രമണം ഉണ്ടായത് ഏറെ നാളായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യു എസുമായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യാക്രമണമാണ് അപ്പോൾ അമേരിക്കയുമായുള്ള ആദ്യത്തെ ഒരു പ്ലാനിങ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ആവശ്യം ഇറാനിലെ എണ്ണ പാടങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താമെന്നായിരുന്നു എന്നാൽ അമേരിക്ക എണ്ണപ്പാടങ്ങളിലേക്കുള്ള ആക്രമണത്തിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞു സേഫ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്നു ഒരാഴ്ചത്തെ സന്ദർശനത്തിന് ഈ കാര്യങ്ങൾ സ്ഥിതിഗതികൾ സംസാരിക്കുന്നതിന് ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നതിന് കഴിഞ്ഞ ദിവസം ദോഹയിൽ ആന്റണി ബ്ലിങ്കൻ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരാഴ്ച ഒരാഴ്ചയെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ട്രിപ്പ് അദ്ദേഹം വേഗത്തിൽ അവസാനിപ്പിച്ചു രണ്ട് ദിവസം കൊണ്ട് അവസാനിപ്പിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യവും നിലവിൽ നിൽ നിലനിൽക്കുന്നുണ്ട് ഇസ്രായേൽ എത്തി പിന്നീട് സൗദി ഖത്തർ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആന്റണി ബ്ലിങ്കൻ എത്തിയതിന് തൊട്ട് പിന്നാലെ ഇത്തരത്തിലൊരു പ്രത്യാക്രമണം നടത്തിയതായി ഇസ്രായേൽ അവകാശവാദം ഉന്നയിക്കുന്നു എന്നാൽ ഇറാൻ്റെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഷഹാന ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോ വന്നിരിക്കുന്ന കാര്യമായ പ്രതികരണം ഈ വ്യോമാതിർത്തി ഒന്നും അടച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാന സർവീസുകളൊന്നും ടെഹ്റാനിൽ നിന്നുള്ള വിമാന സർവീസുകളൊക്കെ അതേപടി തന്നെ തുടരും എന്നവർ പറയുന്നുണ്ട് അപ്പോൾ ജനവാസ മേഖലകളിലേക്കൊന്നും ആക്രമണം അല്ല ഇസ്രായേൽ അത് ആദ്യം തന്നെ പറയുന്നുണ്ട് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം എന്ന് പറയുന്നുണ്ട് ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടില്ല എന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട് തെഹ്റാനിൽ സൈഫ് സൂചിപ്പിച്ചതുപോലെ വിമാനത്താവളം അടച്ചിട്ടില്ല വ്യോമഗതാഗതം സ്ഥിതിഗതി രൂക്ഷ ശാന്തമാണ് അതിന് പുറമെ ഈ സ്ഫോടന ശബ്ദ ശബ്ദത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഇറ പോലുള്ള അതായത് ഇറാന്റെ ന്യൂസ് ഏജൻസി പോലുള്ള ഈ ഇറണയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അത് എയർ ഡിഫൻസ് വ്യോമ പ്രതിരോധത്തിന്റെ പ്രവർത്തനമായിരുന്നു ആ ശബ്ദം കേട്ടോ മറ്റ് നാശനഷ്ടങ്ങളോ ഐആർ ജി സിയുടെ അതായത് ഇറാൻ വിപ്ലവ ഗാർഡിന്റെ കേന്ദ്രങ്ങളിലൂടെ ഇസ്രായേൽ പൂർണ്ണമായും ഒറ്റയ്ക്ക് തന്നെയാണോ ഈ ആക്രമണം നടത്തിയതോ അമേരിക്കയുടെയോ മറ്റേതെങ്കിലും പുറത്തുനിന്നുള്ള ശക്തികളുടെ സഹായം ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുമ്പോൾ യു എസിന്റെ സഹായമില്ലാതെ ഇസ്രായേൽ ആക്രമണം നടത്തും എന്നുള്ളത് ആരും വിലയിരുത്തുന്നില്ല അതുകൊണ്ട് തന്നെ യു എസുമായി ഒത്തുചേർന്ന് തന്നെ ആയിരിക്കും ആക്രമണം എന്നുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണ് നിലവിലുള്ളത് ഇസ്രായേൽ ഒറ്റയ്ക്ക് തന്നെ ആക്രമണം നടത്തിയതാണോ എന്നുള്ളതിലൊക്കെ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിൽ കാഷ്വാലിറ്റി ഉണ്ടായോ എന്നുള്ളതിലും ക്ലാരിറ്റി വരേണ്ടതുണ്ട് കാരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുമുള്ള പ്രതികരണം വരുന്നില്ല അതായത് ഗ്രൗണ്ടിലെ സാധാരണക്കാരുടെ റിപ്പോർട്ട് പോലുള്ള കാര്യങ്ങളിലും അതായത് ഇപ്പോൾ ഒരു പ്രൊഫസറുടെ ഒരു പ്രതികരണമൊക്കെ വന്നിട്ടുണ്ട് അവിടെ ശാന്തമാണ് കാര്യങ്ങൾ എന്ന് പറയുന്നു ഇർണ പോലുള്ള തസ്നിം പോലുള്ള ന്യൂസ് ഏജൻസികൾ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം ശാന്തമാണ് അതുപോലെ തന്നെ അവർ അല്പം ദൃശ്യങ്ങളും പുറത്തുവിടുന്നുണ്ട് തെഹ്റാൻ ശാന്തമാണ് എന്നുള്ള ദൃശ്യങ്ങളും പുറത്തുവിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാൽ യു എസിൻ്റെ സഹായമില്ലാതെ ഇസ്രായേലിന്റെ ഒരു ആക്രമണം ഇറാനിൽ ഉണ്ടാവുമോ എന്നുള്ളത് ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് കാരണം ഇവർ ഈ ഒരു ഇരുപത്തിയഞ്ച് ദിവസം ലോയ്ഡ് ഓസ്റ്റിനൊക്കെ നേരത്തെ തന്നെ ആദ്യം ഈ പ്രത്യാക്രമ് പിന്തുണ പ്രഖ്യാപിച്ചു വന്നത് ാണ് അപ്പോൾ ആദ്യമേ ഒരു ഒരു സഹായം പ്രഖ്യാപിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ടും മറ്റൊന്ന് ഈ എയർ ഡിഫൻസിനായിട്ട് ധാഡൊക്കെ ഇസ്രായേലിന് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ യു എസിന്റെ സഹായം ഇല്ലാതെ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു മറുപടിയും തിരിച്ചടിയും അത് എങ്ങനെ എങ്ങനെയുണ്ടാകും എപ്പോഴും എന്നുള്ളതും കൂടി ആശങ്കാജനകമായി നോക്കേണ്ട ഒരു കാര്യമാണല്ലോ ഇറാൻ ആദ്യഘട്ടത്തിൽ ആക്രമണം നടത്തും അതിനിപ്പോൾ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുന്നു ഇത് അവിടെ അവസാനിച്ചു എന്ന് കരുതണമോ അതോ ഇസ്രായേൽ ഒരു പ്രത്യാക്രമണം ഭയക്കുന്നുണ്ടോ ഒരു ഒരു അടിയന്ത ഒരു സ്റ്റേറ്റ് ഓഫ് അലേർട്ടൊക്കെ നൽകിയിട്ടുണ്ടോ തലവീവിലെവിടെയെങ്കിലും സെയ്ഫ് ഒരു പ്രത്യാക്രമണം ഇസ്രായേൽ ഭയക്കുന്നുണ്ട് എന്ന് തന്നെ വേണം ഇപ്പോൾ പറയാൻ കാരണം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ്റും ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നതന്യാഹുവും ബംഗറിലാണ് എന്നുള്ള അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ലയുടെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യമിൻ നതന്യാഹുവിൻ്റെ വസതിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നും അദ്ദേഹം ബങ്കറിലേക്ക് മാറിയിരുന്നു ബങ്കറിലേക്ക് മുതിർന്ന നേതാക്കൾ സൈനിക ഉദ്യോഗസ്ഥരൊക്കെ മാറുന്ന ഒരു യുദ്ധ കാബിനറ്റിൽ ഉൾപ്പെടെയുള്ള ആൾക്കാർ മാറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതായത് ബിന്യമിൻ നെതന്യാഹു യോഗം ാലും ബംഗറിലാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇസ്രായേലിൽ നിന്ന് ഏറ്റവും ഒടുവിൽ വരുന്നത് അതുകൊണ്ട് ഒരു പ്രത്യാക്രമണം അവർ ഭയക്കുന്നുണ്ട് പക്ഷേ ആദ്യം തന്നെ ഇവരുടെ ആക്രമണം ഇസ്രായേലിൻ്റെ ഇറാൻ നേരെയുള്ള പ്രത്യാക്രമണം ഇറാൻ സംഭവിച്ചിട്ടുണ്ടെന്നോ അതിൽ എന്തെങ്കിലും ഒരു വ്യക്തത ഒരു ക്ലാരിറ്റി ഇറാൻ വരുത്തേണ്ടതുണ്ട് എന്നാലേ ഒരു പ്രത്യാക്രമണം ഉണ്ടാവുള്ളൂ നമ്മൾ ജൂണിലെ സംഭവം ക്ഷമിക്കണം ഏപ്രിലെ സംഭവം ഒരിക്കലും മറക്കരുത് ഏപ്രിലിൽ ഇസ്രായേലിന് നേരെ ഇസ്രായേലിലെ തെല്ലവീപിന് നേരെ ഇറാൻ ആക്രമണം ഉണ്ടായിരുന്നു അന്ന് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതും ഏകദേശം ഒരു മാസത്തോളം പിന്നിട്ട് ഇസ്രായേലിന്റെ പ്രത്യാക്രമണം തെഹ്റാനിലുണ്ട് ഉണ്ടായിരുന്നു അന്ന് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത് അവിടെ അവസാനിച്ചിരുന്നു അതുപോലെ ഇത് അവസാനിക്കുമോ അത്തരത്തിലുള്ള ഒരു പ്രത്യാക്രമണമാണോ ഒരു ഷാഡോ പ്രത്യാക്രമണമാണോ എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകളൊക്കെ ഇനി വരേണ്ടതുണ്ട് കാരണം ഇറാൻ ഒരു ഒരു തരത്തിലുള്ള പ്രതികരണവും ഇറാന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി വരുന്നില്ല എന്നുള്ളതും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികരണവും നിലവിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൈഫ നിശ്ചയമായി ഇറാന്റെ നിന്നോ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ കാര്യമായ പ്രതികരണം ഈ ആക്രമണത്തിന് ശേഷം ഉണ്ടാകുന്നില്ല എന്നുള്ളതും കൂടി കാണണം കാരണം ഇതവിടെ തീർന്നു എന്ന കൂടി കരുതുന്നവരാണ് നമ്മളൊക്കെ കാരണം ഇറാൻ ആദ്യഘട്ടത്തിൽ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തുന്നു പകരം ഇപ്പോൾ ഒരു മറുപടി തിരിച്ചടി പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തുന്നു അവിടെ തീർന്നു കിട്ടിയെങ്കിൽ എന്ന ആശ്വാസത്തോടെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കാരണം ഇതൊരു ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ അമ്പേ പാളും കാരണം ഇതുവരെ ഇസ്രായേൽ ഗസയിൽ ആക്രമണം നടത്തുന്നു ഹിസ്ബുല്ലയുടെ ഒക്കെ ചെറുത്തുന്നിൽ പപ്പുറത്തുനിന്നുണ്ടാവുന്നതുകൊണ്ട് ലബനിലേക്ക് ആക്രമണം വ്യാപിക്കുന്നു അത്ര ആ ഒരു സർക്കിളിൽ മാത്രമേ ഇതിനകം യുദ്ധം ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ അത് ഇറാനിലേക്കും ഇറാൻ തിരിച്ച് ഇസ്രായേലിലേക്കുമുള്ള ഒരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മാറും അത് എല്ലാ അർത്ഥത്തിലും ലോകത്തെ ബാധിക്കും പ്രവാസത്തെ ബാധിക്കും സ്വാഭാവികമായും നമ്മുടെ നാടിനെയൊക്കെ ബാധിക്കും അങ്ങനെ ഒരു വിശാലമായ യുദ്ധത്തിലേക്ക് പോകരുതേ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാം ഷഹാനാശ്വറിനാണ് വിശദാംശങ്ങൾ നൽകിയത്